ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുങ്ങി തെളിഞ്ഞ് രാവിലെ എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും. ഇന്ന് കോളേജിൽ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള വീക്കെൻഡാണ്. സോ ഫാമിലി എല്ലാവരും കൂടെ പുറത്ത് പോവുക. ബേസിക്കലി പറഞ്ഞ വാപ്പാനെ മുടിപ്പിക്കാൻ പോവുക. ഇവിടെ ഐശ്യ സേന പുറങ്ങുക. പക്ഷേ അവരെടുക്കല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ട് എടുക്കാത്ത കേട്ടോ. വാപ്പിച്ച് എന്ന് നോക്കണമെന്ന് വെച്ചാൽ എറണാകുളം പോകാൻ GPS ആണ്. എന്നാലും വഴി തെറ്റിക്കും, തെറ്റിച്ചു. പിന്നെ നമ്മൾ കറക്റ്റ് വഴി വന്ന കേട്ടോ. കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും നോക്കുക വൈകുന്നേരം ഫുഡ് അടിക്കാൻ. അങ്ങനെ കുറച്ച് ഇത് കുറച്ച് ബോസ്റ്റായതുകൊണ്ട് അങ്ങനെ കടയിലെത്തി. കട്ടനും പുട്ടും വന്നു. ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈം വരിക. കുറേ പലഹാരം ഉണ്ടായിരുന്നു. വാപ്പിച്ചും ചുമ്മാ സെലക്ട് ചെയ്യുക. ഞാൻ ഒരു ചിക്കൻ കട്ട്ലേറ്റും ഒരു ബീഫ് കട്ട്ലേറ്റും പറഞ്ഞു. അതെൻ്റെ ആണോ? അല്ല, എൻ്റെ അല്ലായിരുന്നു. ആ ഇത് ഇതിനുണ്ട് എൻ്റെ. അത് കഴിഞ്ഞ ശേഷം സാധനം വന്നു. എൻ്റെ സൈഡിലോട്ടേക്ക് നീക്കൂക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മച്ചി നീക്കി വെച്ചേ. പിന്നെ ഇത് രണ്ടും എൻ്റെയാണെന്ന് ഞാൻ ആദ്യം പറയുക. പിന്നെ ഇവരൊക്കെ എന്തൊക്കെ കൊടുത്ത് ഞാനെടുത്ത്, എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. കഴിച്ചിട്ട് ഇതെന്തോന്നൊന്നും മനസ്സിലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കിക്കൊണ്ടുക. പക്ഷേ അത് സുന്ദരിയായിട്ടിരിക്കണമല്ലോ. പുറത്തൊക്കെ ചേട്ടന്മാർ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇത് എന്തുമാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പറ ആ ചേട്ടൻ വന്നു പറഞ്ഞു ബീഫാണ്. എന്നിട്ട് പിന്നെ ഞാൻ കഴിച്ചു നോക്കി, കൊള്ളിലായിരുന്നു. ബീഫ് കൊള്ളിലായിരുന്നു ഗൈസ്, പണി കിട്ടി. അപ്പോൾ അപ്പം ബീഫിൻ്റെ മറ്റേ പഴംപൊരി അതും പറഞ്ഞുകൊണ്ട് അതിൽ മുക്കി കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ കുറച്ചോനെ അത് അതിനേക്കാളും മോശം, വളരെ മോശം അഭിപ്രായം എന്ന് വെച്ചാൽ വളരെ മോശം അഭിപ്രായം. അതിന് ശേഷം പിന്നെ ചിക്കൻ കഴിച്ചു. ചിക്കൻ അടിപൊളിയായിരുന്നു. അത് പിന്നെയും കൊള്ളായിരുന്നു. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി അട പറഞ്ഞ് അട എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ആ ടൈമിൽ ഉമ്മച്ചി പറഞ്ഞ അട കൊള്ളം നീ നന്നു കഴിച്ചു നോക്കാറിട്ട് അതവിടെ വെച്ച് അട കഴിക്കാൻ വേണ്ടി കിളികൊണ്ടിരിക്കുക. കിളിട്ട് കിട്ടുന്നുള്ള ഒരു എണ്ണ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കുന്നത് അത് നൈസായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ എന്നിട്ട് അത് പിന്നെയും ചോദിച്ചു, പക്ഷെ തന്നില്ല. അതുകൊണ്ട് ഞാൻ കിട്ടിയതും വെച്ച് സന്തോഷമായിരുന്നു. കാരണം ഓർ വേസ്റ്റ് ചെയ്താലോ, അപ്പോൾ തരില്ലല്ലോ സ്വാഭാവികം. അപ്പോൾ ബീഫ് കറി ബാക്കി വന്നപ്പോഴത്തേക്കും ഇവരൊരു കപ്പ പറഞ്ഞു. ഓ ഐഷയുടെ മെയിൻ അവിടെ കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റില്ല. ഇപ്പോൾ കപ്പ മൊത്തം താഴെ വേണ്ടി വാ ഓ വാപ്പാടെ മിസ്റ്റേക്ക്. ഇങ്ങനെ ആവാൻ പാടുണ്ടോ? പള്ള. അങ്ങനെ ഞാൻ കപ്പയും ബീഫും കൂടെ കഴിക്കുക. ഇപ്പം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമോ വാപ്പനെ വഴക്കുറന്ന്. അങ്ങനെയൊന്നും ഭക്ഷണം വിളിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ബഹുമാനത്തോടെ പ്ലേറ്റിങ്ങനെ നീക്കി വെച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഞാൻ എന്തി ബീഫും കപ്പയും എടുക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഈ മ്യൂസിക് കേൾക്കുന്നത് വഴി കൂടെ ആരോ എന്തോ ഇങ്ങനെ മറ്റേ സ്പീക്കറിൽ വെച്ച് പോകുന്നതാണ്. ആ കപ്പ നല്ലതായിരുന്നു, കപ്പ സൂപ്പറായിരുന്നു. കപ്പയും ബീഫും അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ പിന്നെയും പിന്നെയും പോയി എടുത്തു. അപ്രൂവ്ഡ് ബൈ മീ നിശ്ചയം കണ്ടോ. തംസ് അപ്പ്. അത് കഴിഞ്ഞ് കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുടിക്കണം കുടിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാപ്പാനെ ഒരു കടയിൽ മാത്രം മുടിപ്പിച്ചാൽ പോയല്ലോ, ഇനിയും മുടിപ്പിക്കണ്ടേ. അങ്ങനെ ഫ്രോസൺ ബോട്ടിൽ വന്നു. ഇതേ സെക്യൂരിറ്റി ആയിട്ടൊന്ന് വണ്ടി തിരിച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് വണ്ടി തിരിച്ചിടാൻ പോകാം. അപ്പം എൻ്റെ സന്തോഷം കണ്ടു ഗൈസ്. അത് കഴിഞ്ഞ ശേഷം ഫ്രോസൺ ബോട്ടിലേക്ക് കയറി. ഞാൻ മാത്രം മാത്രം പോയുള്ളൂ, അവർക്ക് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മാഗി ഉണ്ട്. പിന്നെ കുടിക്കണ കാര്യമൊക്കെ മറന്നുപോയി, പിന്നെ മാഗി പറഞ്ഞു. അങ്ങനെ മാഗിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ കടയിൽ നിൽക്കാം. ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല. വാപ്പതേ ഇതാട്ടോ പറ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും കൂടെ അവർക്ക് വലിയ ഡ്രിങ്ക്സും അങ്ങനെയൊന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പേര് മേടിച്ചു. വാപ്പതേ ഇത് മേടിച്ചു, ഈ സാധനം പോപ്സിക്കൾ നല്ലതായിരുന്നു കേട്ടോ. ഡ്രിങ്ക് കൂടുതലായിരുന്നു. പിന്നെ ഞാനും വാപ്പയും ദേ വിളിച്ചൊക്കെ കാണിക്കണം, മൈൻഡ് വിളിച്ചാണോ കണ്ടു. ചിരിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. ആ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാഗി ഞാൻ കണ്ടു ഗൈസ്. എന്നിട്ട് കിട്ടി ഗൈസ്. തിന്നു നോക്കുവാന്നേ. തിന്ന് നോക്കുമ്പോഴത്തേക്ക് വായ പൊള്ളിപ്പോയി. നല്ല പൊള്ളതായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുമല്ലേ. ഞാൻ ചിരിച്ചേക്കാൻ നോക്കാം, ഞാൻ ചിരിച്ചത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ല മാഗിയും. ഇതെല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ച് വാപ്ഷയുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. സോ ഐ ഗോയിങ് ടു കൊച്ചി. ഞാൻ അവിടെ നിന്ന് കുറേ സമയം അവിടെ ഇരുന്ന് കുറച്ച് പോസ്റ്റായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇങ്ങനെ മുടിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ അവസാനം വീട്ടിൽ വന്നു, ബീഫ് ബിരിയാണി കഴിച്ചു. ബൈ.